ഹലോ, വെൽക്കം ബാക്ക് ടു ഡെയിലി യൂസ്ഫുൾ ടിപ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മിഡിൽ ഈസ്റ്റേൺ ഡിഷാണ്, ബൾഗർ പിലാഫാണ്. ഇത് നുറുക്ക് ഗോതമ്പ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ടൊമാറ്റോൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഒരു പുളിപ്പൊക്കെ ഉള്ള ഒരു ഡിഷാണ് ഇത്. വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഡിന്നറിനും ലഞ്ചിനുമൊക്കെ കഴിക്കാം. റൈസ് സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് അത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്കും പോവാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ ആണ്. പിന്നെ ഇത് നല്ല സ്റ്റൊമക്ക് ഫില്ലിംഗ് ആണ്. കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വയറ് നിറയും. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ബൾഗർ വീറ്റാണ് എടുത്തേക്കുന്നത്. നുറുക്ക് ഗോതമ്പ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു സോള ചോപ്പ് ചെയ്തത്, കുറച്ച് ഒരു രണ്ട് മഷ്റൂം ചോപ്പ് ചെയ്തത്, ഒരു ടൊമാറ്റോ, കുറച്ച് ഗാർലിക്ക്, മൂന്ന് ഗാർലിക്ക് ചോപ്പ് ചെയ്തതാണ്, രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കുറച്ച് ജീരകം പൊടിച്ചതും കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. അത് രണ്ടും മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഒരു പാൻ ചൂടാക്കി കുറച്ച് ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തേക്കുന്ന ഗാർലിക്കാണ് ഇടുന്നത്. ഒരു മൂന്ന് ഗാർലിക്ക് ചോപ്പ് ചെയ്തതാണ്. അതൊന്ന് സോൾട്ടായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു സവോള ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നു, അത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ പഴുത്ത ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചത്, അത് നല്ലതുപോലെ മാഷ് ആവുന്നതുവരെ കുക്ക് ചെയ്തെടുക്കണം. അല്പനേരോടെ മൂടി വെച്ച് ഇതൊന്ന് വേവിക്കാം. നമുക്കിത് ലഞ്ചിന് കഴിക്കാവുന്നതാണ്. ചോറുണ്ണാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ലഞ്ചാക്കിയോ കഴിക്കാവുന്നതാണ്. ടൊമാറ്റോ നല്ലതുപോലെ മാഷ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകുന്ന ടൊമാറ്റോ പേസ്റ്റ് ആണ്. ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് വീറ്റിൻ്റെ അകത്ത്, അതുകൊണ്ട് ഡൈജഷനൊക്കെ നല്ലതാണ്. എരിവിനായിട്ട് ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ മിക്സ് ചെയ്തേക്കുന്നത് ചേർത്തേക്കുന്നത്. ഇതോടെ നല്ലതുപോലെ വഴറ്റി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ടൊമാറ്റോ പേസ്റ്റ് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് ചേർത്തേക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ചോപ്പ് ചെയ്തേക്കുന്ന മഷ്റൂമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. രണ്ട് മഷ്റൂമാണ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തേക്കുന്നതുകൊണ്ട് അധികം മഷ്റൂം ചേർക്കുന്നില്ല, രണ്ട് മഷ്റൂം ചേർക്കുന്നുള്ളൂ. എണ്ണ തെളിയുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വീറ്റാണ് എടുത്തേക്കുന്നത്. ഇതൊരു 3 പേർക്ക്
സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അല്പം നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഞാൻ വീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. വീറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഗോതമ്പ് വേവുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. വെള്ളം നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. അല്പനേരം മൂടി വെച്ച് വേവിക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് വെള്ളം വറ്റിയൊന്ന് തുറന്നു നോക്കുക. വെള്ളം കുറേശ്ശെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരമോടെ നമുക്കിതൊന്ന് മൂടി വെച്ച് വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണം. ഗോതമ്പ് ഫസ്റ്റ് തന്നെ വേവിച്ചിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ വേവിക്കാതെ തന്നെ അതിൻ്റെ അകത്തേക്ക് ആ മസാലയിലേക്ക് ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റും. വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇതിൻ്റെ കൂടെ നമുക്ക് തൈര് സാലഡൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളാണ്. ടൊമാറ്റോൻ്റെ ഒക്കെ ഒരു പുളിപ്പും അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. പിള്ളേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.